ഹലോ ഓൾ, വെൽക്കം ടു സൈലം. ഇറ്റ്സ് മീ ആദർശ്. യു എസ് സൈഡിൽ നിന്ന് കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് സൈലം ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു അനൗൺസ്മെന്റ് കൂടെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുള്ള മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ലൈവ് നാളെ തുടങ്ങുകയാണ്. നാളെ കൃത്യം 7 മണിക്ക് മാത്സിന്റെ ക്ലാസ്സുമായിട്ട് ഷാഹിദ് സാർ നിങ്ങളുടെ മുന്നിലേക്ക് വരും. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു എസ് എസ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഹോളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് ചെയ്യും, നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം പെട്ടെന്ന് ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് 2 മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ 8 മൾട്ടിപ്പിൾ ആണോ 9 മൾട്ടിപ്പിൾ ആണോ എന്നൊക്കെ എങ്ങനെ പെട്ടെന്ന് ചെക്ക് ചെയ്യാം എന്നുള്ള ഡിവിസിബിലിറ്റി റൂൾ. ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ പേടിക്കേണ്ട, മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 2 മുതൽ 10 വരെയുള്ളത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ നമുക്ക് ആദ്യത്തെ നമ്പർ ആയിട്ടുള്ള 2, 2 മൾട്ടിപ്പിൾ ആണോ നോക്കാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. അവസാനത്തെ ഡിജിറ്റ് നിങ്ങൾ പ്ലേസ് വാല്യൂ പഠിച്ചതാണല്ലോ. യൂണിറ്റ് പ്ലേസിലുള്ള എന്നുവെച്ചാൽ ഒറ്റ അക്കം അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന വില വരുന്ന സ്ഥാനവില 1 വരുന്ന സംഖ്യകളുടെ യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ്സിന്റെ അല്ലെങ്കിൽ ഡിജിറ്റ്സ് എന്താണോ നോക്കണം, ഈവൻ നമ്പർ ആണോ നോക്കിയാൽ മതി. ലാസ്റ്റ് ഡിജിറ്റ് അങ്ങനെ നോക്കുന്നതാണ് നല്ലത്. ലാസ്റ്റ് ഡിജിറ്റ് 2 മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഈവൻ നമ്പർ ആണോ നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സംഖ്യ 2 മൾട്ടിപ്പിൾ ആയിരിക്കും. നോക്കിക്കോ, 363 എന്ന് പറയുന്ന സംഖ്യ 2 മൾട്ടിപ്പിൾ അല്ലാന്ന് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം ലാസ്റ്റ് ഡിജിറ്റ് നോക്ക്, അത് 3 ആണ്. 3 2 മൾട്ടിപ്പിൾ ആണോ? അല്ല. സോ 363 2 മൾട്ടിപ്പിൾ അല്ല. ലാസ്റ്റത്തെ ഡിജിറ്റ് ഈവൻ നമ്പർ ആയിരിക്കണം. 364 എന്ന് പറയുമ്പോൾ അത് 2 മൾട്ടിപ്പിൾ ആണ്. എങ്ങനെ പറയാം, ലാസ്റ്റത്തെ ഡിജിറ്റ് നോക്ക്, അത് ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും, എത്ര വലിയ സംഖ്യ തന്നാലും അതിന്റെ അവസാനത്തെ അക്കം എന്താവണം, 2 മൾട്ടിപ്പിൾ ആവണം അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആവണം. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ 2 മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ 2 എങ്ങനെയാ നോക്കാന്ന് മനസ്സിലായല്ലോ. എക്സാം ഹോളിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു വേണ്ട, ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും ഡിവിസിബിൾ ആണോ അല്ലയോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് 3 നോക്കാം. 3 നോക്കാൻ വളരെ എളുപ്പമാണ്. എന്താ ചെയ്യേണ്ടത്, ഒരു വലിയ സംഖ്യ തന്നു, 3 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ. മക്കൾ പറ, ഏതെങ്കിലും ഒരു നമ്പർ പറ. ഇപ്പം ഒരു 651. ഓക്കെ, 651 3 മൾട്ടിപ്പിൾ ആണോ അല്ലയോ അല്ലെങ്കിൽ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ 651 എന്നൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ എങ്ങനെയാ അത് ചെയ്യുക. നോക്കിക്കോ, 651 ഇതിലുള്ള ഡിജിറ്റ് ഏതൊക്കെയാ, 6, 5, 1. ഈ 3 അക്കങ്ങളല്ലേ ഇതിലുള്ളത്. 6ഉം 5ഉം 1ഉം കൂട്ടുക. 6 + 5 + 1 എത്ര കിട്ടുക, 6 + 5 + 1 = 12 ആണോ? അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും, കൂട്ടിയിട്ട് കിട്ടിയ സം ഓഫ് ഡിജിറ്റ്സ് അക്കങ്ങളുടെ തുക, അത് 3 ഗുണിതമാണ്. ഓക്കെ, കൂട്ടിയിട്ട് കിട്ടിയ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 3 മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 651 എന്ന് പറയുന്നത് 3 മൾട്ടിപ്പിൾ ആണ്. 651 is a multiple of 3 എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. എന്ന് നോക്കിയാൽ മതി, സം ഓഫ് ഡിജിറ്റ്സ് നോക്കിയാൽ മതി. സം ഓഫ് ഡിജിറ്റ്സ് 3 മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, തന്നിരിക്കുന്ന സംഖ്യ 3 മൾട്ടിപ്പിൾ ആണ്. ഇനി നമ്മൾ 341 എന്ന് പറയുന്ന സംഖ്യ 3 മൾട്ടിപ്പിൾ ആണോ നോക്കാം. 341 സം ഓഫ് ഡിജിറ്റ്സ് എടുത്തേ, 3 + 4 + 1 ഇത്ര കിട്ടുക, 8 ആണ്. 8 3 മൾട്ടിപ്പിൾ ആണോ, അല്ല. അതുകൊണ്ട് 341 എന്തല്ല, 3 മൾട്ടിപ്പിൾ അല്ല. ഇനി 4 ആണോ എന്ന് നോക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, ഒരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തെ 2 അക്കങ്ങൾ ചേരുന്ന സംഖ്യ, ഓക്കെ, അവസാനത്തെ 2 അക്കങ്ങൾ ചേരുന്ന സംഖ്യ 3 മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയാൽ മതി. സോറി, 4 മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. ഇപ്പൊ 128 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടി, അതില്ലേ അവസാനത്തെ 2 അക്കം, അതാണ് 28. 28 4 മൾട്ടിപ്പിൾ ആണെങ്കിൽ 128ഉം 4 മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, ഇനി 1143 എന്ന് കണ്ടാൽ ലാസ്റ്റിലത്തെ 43 4 മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് പറയാം 1143 4 മൾട്ടിപ്പിൾ ആണെന്ന്. പക്ഷെ 43 എന്തല്ല, 43 4 മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് എന്ത് പറയാൻ പറ്റില്ല, 4 മൾട്ടിപ്പിൾ ആണെന്ന് പറയാൻ പറ്റില്ല, ഡിവിസിബിൾ അല്ല. ഓക്കെ, എന്താ ചെയ്യേണ്ടത്, അവസാനത്തെ 2 അക്കങ്ങൾ നോക്കുക. ഓക്കെ, ഇനി 1156 56 4 മൾട്ടിപ്പിൾ ആണോ, 56 4 മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്ത് പറയാം, 1156 4 മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. ഓക്കെ, ഒയ്യോ, 56 മൾട്ടിപ്പിൾ ആണെന്ന് നോക്കാൻ, 56 എന്ന് എന്ത് ഓർക്കുക, 40 ഓർക്കുക, കിട്ടുന്നത് 16. 16 4 മൾട്ടിപ്പിൾ അല്ലേ. സോ 1156 4 മൾട്ടിപ്പിൾ ആണ്. ഓക്കെ,
1156 ഏത് വലിയ നമ്പർ കിട്ടിയാലും അതിന്റെ അവസാനത്തെ രണ്ട് അക്കങ്ങൾ നാലിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ നാലിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാൻ നിങ്ങൾക്ക് അറിയാം, വളരെ എളുപ്പമാണ്. അഞ്ചിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കൂ, അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഏത് സംഖ്യയും അവസാനിക്കുന്നത് ഒന്നുകിൽ അഞ്ചിലാണ് അല്ലെങ്കിൽ പൂജ്യത്തിലാണ്. ഒന്നുകിൽ അഞ്ചിൽ അവസാനിക്കും അല്ലെങ്കിൽ പൂജ്യത്തിൽ അവസാനിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യയുടെ അവസാനത്തെ ഡിജിറ്റ് ഒന്നുകിൽ പൂജ്യമായിരിക്കും അല്ലെങ്കിൽ അഞ്ചായിരിക്കും. ഇനി ആറിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാം. ആറ് എന്ന് പറയുന്നത് രണ്ടിന്റെയും മൂന്നിന്റെയും ലസാഗുവാണ് അല്ലെങ്കിൽ ലഘുതമ സാധാരണ ഗുണിതം, എൽ സി എം. ആറ് എന്ന് പറയുന്നത് എൽ സി എം ഓഫ് 2,3 ആണ്. അതുകൊണ്ട് ആറിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാൻ രണ്ടിന്റെയും മൂന്നിന്റെയും മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. ഇപ്പൊ 342 എന്ന് പറയുന്ന സംഖ്യ, അവസാനത്തെ അക്കം ഇരട്ട സംഖ്യ അല്ലേ, ലാസ്റ്റിലുള്ള ഡിജിറ്റ് 2 ആണ്, അതൊരു ഇരട്ട സംഖ്യയാണ്, അതുകൊണ്ട് അത് 2 മൾട്ടിപ്പിൾ ആണ്. ഇനി 3 + 4 + 2 ചെയ്താൽ എത്ര കിട്ടുക, 3, 4, 6, 6, 2, 9. 9 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അത് 3 മൾട്ടിപ്പിൾ ആണ്. 342 3 മൾട്ടിപ്പിൾ ആണ്. 2 3 മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് 6 മൾട്ടിപ്പിൾ ആണ്. എന്താ ചെയ്യേണ്ടത്, ഒരു സംഖ്യ കിട്ടിയാൽ അത് 2 3 മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതും സോൾവ് ചെയ്യാൻ പറ്റും. ഇനി എട്ടിന്റേതാണോ നോക്കാൻ അവസാനത്തെ മൂന്നക്കങ്ങൾ, അവസാനത്തെ മൂന്നക്കങ്ങൾ എന്താണോ നോക്കണം, 8 മൾട്ടിപ്പിൾ ആണോ നോക്കണം. അവസാനത്തെ മൂന്നക്കങ്ങൾ 8 മൾട്ടിപ്പിൾ ആണോ നോക്കണം. ഇപ്പം 992 എന്ന് പറയുന്ന ഒരു മൂന്നക്ക സംഖ്യയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് ചോദിക്കുകയാണ് ഇത് 8 മൾട്ടിപ്പിൾ ആണോ എന്ന്. നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് പറഞ്ഞുതരാം. 8 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇരിക്കോ, 8, 16 അങ്ങനെ 24 പോയി 72 80 പിന്നെ 88 96, ഇത്രയുമാണല്ലോ രണ്ടക്കമുള്ള 8 മൾട്ടിപ്പിൾസ്. ഇതിൽ 992 അതിന്റെ അടുത്ത് വരുന്ന സംഖ്യ ഏതാണ്, 96. അതിനോടൊരു പൂജ്യം ഇടാം, 960. കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും, 992 എന്ന് 960 കുറച്ചാൽ 32. ഈ 32 എന്ന് പറയുന്നത് എന്താണ്, 8 മൾട്ടിപ്പിൾ ആണ്. സോ 992 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. ഇനി 864 ആണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക, അതിനടുത്ത് വരുന്ന 8 മൾട്ടിപ്ലൈ ചെയ്താ 800 കുറയ്ക്കുക. ഓക്കെ, കുറച്ച് എത്ര വരിക, 64 8 മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, 64 8 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 864 8 മൾട്ടിപ്പിൾ ആണെന്ന്. ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് നോക്കിയിട്ടല്ല നമ്മൾ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്തു, അതിനടുത്തുള്ള 8 മൾട്ടിപ്പിൾ എന്ന് അതിന്റെ ഡിഫറൻസ് കണ്ടു അല്ലെങ്കിൽ അത് കുറച്ച് നോക്കി. ഓക്കെ, ഇനിയിപ്പോ 736 ആണെങ്കിൽ അതിന്റെ അടുത്ത് വരുന്നത് കുറയ്ക്കുക, 720. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ 16 എന്ന് കിട്ടും. സോ 8 മൾട്ടിപ്പിൾ ആണ്. സോ എത്ര വലിയ സംഖ്യ കിട്ടിയാലും അതിന്റെ അവസാനത്തെ മൂന്നക്കങ്ങൾ നോക്കുക. 4 രണ്ടക്കം നോക്കിയാൽ മതിയായിരുന്നു, ഇവിടെ 8 കേസിൽ 3 നോക്കണം. ഓക്കെ, ഈ 9 ആണോ നോക്കാൻ, 3 എങ്ങനെയാണോ ചെയ്തത് അതേ രീതി തന്നെയാണ്. ഇപ്പം 961 എന്ന് പറയുന്ന ഒരു സംഖ്യ 3 മൾട്ടിപ്പിൾ ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി, കൂട്ടുക, 9 + 6 + 1, 9 ഉം 7 ഉം ആഡ് ചെയ്താൽ 16 ആണോ. 16 എന്ന് പറയുന്നത് 9 മൾട്ടിപ്പിൾ ആണോ, അല്ല, 9 മൾട്ടിപ്പിൾ അല്ല 16. അതുകൊണ്ട് 961 എന്ന് പറയുന്നത് 9 മൾട്ടിപ്പിൾ അല്ല, നേരെ മറിച്ച് 963 എന്ന് എടുക്കുമ്പോൾ 9 + 6 + 3 ചെയ്താൽ എത്ര കിട്ടും, 9 + 6 + 3 ഇസ് ഈക്വൽ ടു 18 ആണ്. 18 9 മൾട്ടിപ്പിൾ ആണ്. സം ഓഫ് ഡിജിറ്റ്സ് 9 മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, തന്നിരിക്കുന്ന സംഖ്യ 9 മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. എത്ര വലിയ സംഖ്യ ആണെങ്കിലും എന്ത് ചെയ്താൽ മതി, സം ഓഫ് ഡിജിറ്റ്സ് കാണുക. സം ഓഫ് ഡിജിറ്റ്സ് 9 മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താണ്, തന്നിരിക്കുന്ന സംഖ്യ 9 മൾട്ടിപ്പിൾ ആണ്. ഇനി 10 നോക്കാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ, നിങ്ങൾക്ക് അറിയാമല്ലോ ഏത് നമ്പറിന്റെയും അവസാനത്തെ ഡിജിറ്റ് 0 ആ സംഖ്യ 10 മൾട്ടിപ്പിൾ ആയിരിക്കും. ഇപ്പം 9 9 0, ഇവിടെ അവസാനത്തെ ഡിജിറ്റ് 0 ആണ്, അതുകൊണ്ട് തന്നെ ഇത് 10 മൾട്ടിപ്പിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് കാണാം. നമ്മൾ ഇതൊക്കെ പറഞ്ഞപ്പോഴും നമുക്ക് ഒരാളെ വിട്ടുപോയിട്ടുണ്ട് പറയാൻ,
വിട്ടുപോയതല്ല, അവസാനം പറയാൻ വേണ്ടി വെച്ചതാണ്. കാരണം ഇതുവരെ ചെയ്ത രീതിയിലല്ല നമ്മൾ ഒരു സംഖ്യ സെവന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുന്നത്. സെവന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാൻ എന്താ ചെയ്യുക, സെവന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാൻ ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു ത്രീ ഡിജിറ്റ് നമ്പർ, ത്രീ ഡിജിറ്റ് നമ്പർ ഞാൻ എടുക്കുന്നു 623. 623 സെവന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യും, അതിനെ ലാസ്റ്റ് ഡിജിറ്റിന്റെ മുന്നിൽ വെച്ച് മുറിക്കും. ലാസ്റ്റ് ഡിജിറ്റിന്റെ മുന്നിൽ വെച്ച് മുറിക്കും. അങ്ങനെ മുന്നിൽ വെച്ച് മുറിച്ചാൽ എന്ത്, രണ്ട് നമ്പേഴ്സ് എനിക്ക് കിട്ടില്ലേ, 62 ത്രീയും. ഈ ത്രീനെ ഞാൻ എന്ത് ചെയ്യും, ഇരട്ടിയാക്കും, 3 × 2 ചെയ്യും, ദാറ്റ് ഈസ് 6. ആ 6 ഞാൻ 62 എന്ന് കുറയ്ക്കും. ലാസ്റ്റ് ഡിജിറ്റിന്റെ മുന്നിൽ നിന്ന് മുറിച്ചിട്ട് ലാസ്റ്റ് ഡിജിറ്റിനെ ഞാൻ ഡബിൾ ചെയ്യും. ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിൾ, ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിൾ എത്രയാ, 6. അത് ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള നമ്പർ ഉണ്ടല്ലോ 62 എന്ന് കുറയ്ക്കും. ഓക്കെ, 62 − 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 56. ഈ 56 സെവന്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് തന്നെ 623 സെവന്റെ മൾട്ടിപ്പിൾ ആണ്. എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് ലാസ്റ്റ് ഡിജിറ്റിന് മുമ്പിൽ വെച്ചിട്ട് ഞാൻ മുറിക്കുന്നു സംഖ്യയെ, 62 ഉം 3 ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് 3 ഞാൻ ഡബിൾ ചെയ്യുന്നു, ലാസ്റ്റുള്ള നമ്പറിനെ ഡബിൾ ചെയ്യുന്നു. എന്നിട്ട് ഡബിൾ ചെയ്ത ശേഷം കിട്ടിയ നമ്പർ എത്രയാ, 6. 3 ആയിരുന്നു ലാസ്റ്റ് ഡിജിറ്റ്, 3 ഞാൻ ഡബിൾ ചെയ്തു, 6. ആ 6 ബാക്കിയുള്ള 62 എന്ന് ഞാൻ കുറയ്ക്കുന്നു, കിട്ടുന്ന എത്രയാ, 56. 56 എന്ന് പറയുന്നത് 7 മൾട്ടിപ്പിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇപ്പൊ 4 ഡിജിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 4 ഡിജിറ്റുള്ള സംഖ്യ പറഞ്ഞേ, 4152 4152. ഇതിനെന്ത് ചെയ്യും, സെയിം മെത്തേഡ് നോക്ക, മുറിക്കല്ലേ, ഫസ്റ്റ് 2 മുമ്പെന്ന് ഞാൻ മുറിച്ചു, ലാസ്റ്റ് ഡിജിറ്റിന്റെ മുന്നിൽ നിന്ന് മുറിച്ചു. മുറിച്ചാൽ 415 ഉം 2 ഉം ആകും. 2 ഡബിൾ ചെയ്തേ, 4 അല്ലെ, 2 ഡബിള് 4. ആ 4 ഇവിടെ നമുക്ക് കുറയ്ക്കാം, 4 കുറച്ചാൽ എത്ര കിട്ടും, 411. 415 ന് 4 കുറയ്ക്കുന്നു, അപ്പൊ 411. ഇനി എന്ത് ചെക്ക് ചെയ്യണം, 411 7 മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്ത് ചെയ്താൽ മതി, എന്താ ചെയ്യാ, സിമ്പിൾ അല്ലേ, 1 ഇവിടെ നിന്ന് മുറിക്കുക വീണ്ടും. ഓക്കെ, 411 നമുക്ക് വീണ്ടും മുറിക്കണം. അപ്പൊ എന്താവും, ഇവിടെ 1 ഡബിൾ ചെയ്താൽ 2. ഈ 2 എവിടെ നിന്ന് കുറയ്ക്കുക, 41 − 2 കുറച്ചാൽ 39. 39 7 മൾട്ടിപ്പിൾ ആണോ, അല്ലല്ലോ, 39 7 മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, 4152 4 മൾട്ടിപ്പിൾ, സോറി 7 മൾട്ടിപ്പിൾ അല്ല എന്ന് പറയാൻ പറ്റും. ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ലാസ്റ്റിലത്തെ ഡിജിറ്റിന്റെ മുന്നിൽ നിന്ന് മുറിക്കുക, എന്നിട്ട് ലാസ്റ്റിലത്തെ ഡിജിറ്റിനെ ഡബിൾ ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള സംഖ്യയെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് ഡബിളിനെ കുറയ്ക്കുക. അങ്ങനെ കിട്ടുന്ന നമ്പർ 7 മൾട്ടിപ്പിൾ ആണോ നോക്കുക. ഇതാ ഈ ഒരു എക്സാമ്പിൾ മാത്രം മനസ്സിൽ വെച്ചാൽ മതി. 623 കേസിൽ നമ്മൾ എന്താ ചെയ്തേ, 3 മുന്നിൽ വെച്ചിട്ട് സംഖ്യ ഞാൻ മുറിച്ചു, സ്പ്ലിറ്റ് ചെയ്തു 62 ഉം 3. എന്നിട്ട് 3 ഡബിൾ ചെയ്തു, 3 ഡബിൾ ചെയ്തപ്പോൾ 6 കിട്ടി. ആ 6 ഞാൻ എവിടെ നിന്ന് കുറച്ചു, 62 എന്ന് കുറച്ചു. കിട്ടിയ നമ്പർ 56. 56 7 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് എന്ത് പറയാം, 623 7 മൾട്ടിപ്പിൾ ആണ്. സോ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത്. എങ്ങനെ 2 മൾട്ടിപ്പിൾ ആണെന്ന് നോക്കാം, 3 മൾട്ടിപ്പിൾ ആണെന്ന് നോക്കാം, 4 മൾട്ടിപ്പിൾ ആണെന്ന് നോക്കാം. ഈ ട്രിക്ക് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്തായിരിക്കും, ഈവൻ നമ്പർ ആയിരിക്കും. 3 മൾട്ടിപ്പിൾ ആവണമെങ്കിലോ, എല്ലാ ഡിജിറ്റിന്റെയും സം എടുത്തു കഴിഞ്ഞാൽ അത് 3 മൾട്ടിപ്പിൾ ആയിരിക്കും. 4 നോക്കാൻ എന്ത് ചെയ്താൽ മതി, എന്താ ലാസ്റ്റത്തെ 2 ഡിജിറ്റ്സ് നോക്കുക. ലാസ്റ്റത്തെ 2 ഡിജിറ്റ്സും കൂടെ ചേരുന്ന സംഖ്യ 4 മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എടുത്തിട്ടുള്ള സംഖ്യ എന്തായിരിക്കും, 4 മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി 5 മൾട്ടിപ്പിൾ ആണോ നോക്കാൻ, അവസാനത്തെ സംഖ്യ 0 ഓ 5 ഓ ആണോ നോക്കിയാൽ മതി. അവസാനത്തെ സംഖ്യ 0 ഓ 5 ഓ, അവസാനിക്കുന്നത് 0 ത്തിലോ 5 ലോ ആയിരിക്കണം. 6 ആണോ നോക്കാനോ, 2 ഉം 3 ഉം ആണോ എന്ന് നോക്കിയാൽ മതി. ഒരേ സമയം 2 ഉം 3 ഉം മൾട്ടിപ്പിൾ ആണെങ്കിൽ, 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയാം അത് 6 മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, 7 ആണോ നോക്കുന്നത്, നമ്മളിപ്പോ പഠിച്ചല്ലോ എന്താ ചെയ്തത്, 7 ആണോ നോക്കാൻ, ലാസ്റ്റിലത്തെ സംഖ്യന്റെ മുമ്പിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുക, ലാസ്റ്റിലത്തെ സംഖ്യയെ ഡബിൾ ചെയ്യുക, ഡബിൾ ചെയ്ത സംഖ്യയെ ബാക്കിയുള്ള സംഖ്യ എന്ന് കുറയ്ക്കുക. ഓക്കെ, കുറച്ചാൽ കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 7 മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. 8 ആണോ നോക്കാൻ എന്ത് ചെയ്യുക, 8 ആണോ നോക്കാൻ, ലാസ്റ്റത്തെ 3 ഡിജിറ്റ് 8 മൾട്ടിപ്പിൾ ആണോ നോക്കുക, ലാസ്റ്റത്തെ 3 ഡിജിറ്റ്. 9 ആണോ നോക്കാൻ, സം ഓഫ് ഡിജിറ്റ് 9 മൾട്ടിപ്പിൾ ആണോ നോക്കുക. 10 ആണോ നോക്കാൻ, അവസാനിക്കുന്നത് 0 ത്തിലാണോ എന്ന് നോക്കുക. ഓക്കെ അല്ലേ, ട്രിക്ക് മനസ്സിലായല്ലോ. ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും, കാരണം വലിയ നമ്പേഴ്സ് തന്നിട്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ യുഎസ്എസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. നേരിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിലും ആ ക്വസ്റ്റ്യൻ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് ആയിട്ട് ഇത് വരും. അപ്പൊ ഇത് പെട്ടെന്ന് കാണാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം.
പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ട്രിക്കുകൾ മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചിരുന്ന് 10 കാര്യങ്ങൾ പഠിച്ചതല്ലേ? അപ്പൊ ഇത്രയും പഠിച്ചതിന് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരണ്ടേ? സോ ഒരു കാര്യം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നു. എങ്ങനെ 11 ആണെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള ട്രിക്കും കൂടെ ഞാൻ പഠിപ്പിച്ചു തരാം. സോ ഒരു നമ്പർ പറ, ഒരു 4-digit നമ്പർ ആയിക്കോട്ടെ, പറഞ്ഞോ. വലിയ നമ്പർ 1034. ഓക്കെ, ഇതിന്റെ ആൾട്ടർനേറ്റ് ഒന്നിടവിട്ടിട്ടുള്ള ഡിജിറ്റുകളുടെ സമ്മ് കാണുക. 1, 3 കൂടെ നിങ്ങൾ കൂട്ട്, എത്രയാ വരിക? 1, 3 കൂടെ കൂട്ടിയാല് 4. ഇനി 0, 4 കൂടെ കൂട്ടി നോക്ക്, അതല്ലേ ഒന്നിടവിട്ടുള്ള ബാക്കി സംഖ്യകൾ. 2 കൂടെ കൂട്ടിയാൽ വീണ്ടും 4. ഇനി 4 കുറയ്ക്കുക, ഓക്കെ, കിട്ടുന്നത് 0. ഈ 0 എന്ന് പറയുന്നത് 11 മൾട്ടിപ്പിൾ അല്ലേ? ഒന്നിടവിട്ട സംഖ്യകളുടെ തുക കാണുക, എന്നിട്ട് അതിന്റെ വ്യത്യാസം കാണുക. കിട്ടുന്ന വ്യത്യാസം എന്തായിരിക്കണം? 11 ഗുണിതമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം തന്നിരിക്കുന്ന സംഖ്യ 11 മൾട്ടിപ്പിൾ ആണെന്ന്, അഥവാ ഗുണിതമാണെന്ന്. ഓക്കെ, 11 മൾട്ടിപ്പിൾ ആണോ 1034 എന്ന് നോക്കാൻ ഞാൻ എന്താ ചെയ്തത്? ഒന്നിടവിട്ടുള്ള സംഖ്യകളുടെ തുക കണ്ടു. 1, 3 കൂട്ടിയപ്പോൾ 4, 0, 4 കൂട്ടിയപ്പോൾ 4, എന്നിട്ട് 4 കുറച്ചപ്പോൾ എനിക്ക് കിട്ടിയ എത്രയാ? 0. സോ ഒന്നിടവിട്ടിട്ടുള്ള സംഖ്യകളുടെ തുക കണ്ടിട്ട് അതിന്റെ വ്യത്യാസം കണ്ടാൽ കിട്ടുന്ന സംഖ്യ 0 അതല്ലെങ്കിൽ, 0 എന്ന് പറയണ്ട, 11 മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് പറയാം തന്നിരിക്കുന്ന സംഖ്യ 11 മൾട്ടിപ്പിൾ ആണെന്ന്. വേറൊരു എക്സാമ്പിൾ നോക്കാം. 9, 4, 6, 9, 9 അഞ്ചക്ക സംഖ്യയാണ്, വലിയ നമ്പർ ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം ഒന്നിടവിട്ടുള്ള സംഖ്യകളുടെ തുക കാണാം. ഓക്കെ, 9, 6, 9 മൂന്നും കൂടെ കൂട്ടിക്കോ. 9, 9 18, 18 + 6, 24 അല്ലേ? ഇവിടെ സം എന്ന് പറയുന്നത് 24 ആണ്. ഇനി ഈ രണ്ട് സംഖ്യകൾ ഉണ്ടല്ലോ, ഇതിനിടയിലുള്ള രണ്ട് സംഖ്യകൾ 4 ഉം 9 ഉം, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര വരിക? 4 ഉം 9 ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക 13 ആണ് അല്ലെ. ആൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സം, ഒന്നിടവിട്ടുള്ള അക്കങ്ങളുടെ സം ഞാൻ കണ്ടിരിക്കുന്നു, അത് 24 ഉം 13 ഉം ആണെന്ന് കിട്ടി. ഇനി 24 എന്ന് ഞാൻ 13 കുറയ്ക്കുന്നു. ഓക്കെ, 24 നിന്നും ഞാൻ 13 കുറച്ചാൽ എനിക്ക് കിട്ടുക 11 എന്നാണ്. 11 മൾട്ടിപ്പിൾ ആണ്, ഡിഫറൻസ് 11 മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? തന്നിരിക്കുന്ന സംഖ്യ 11 മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, 11 മൾട്ടിപ്പിൾ ആണെന്ന് നോക്കാൻ എന്താ ചെയ്യുക? ആൾട്ടർനേറ്റ് ഡിജിറ്റ്സിന്റെ സമ്മ് കാണുക, എന്നിട്ട് അതിന്റെ സമ്മിന്റെ ഡിഫറൻസ് കാണുക. തന്നിരിക്കുന്ന ഡിഫറൻസ് അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന ഡിഫറൻസ് 11 മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? തന്നിരിക്കുന്ന സംഖ്യ 11 മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. സോ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നാളത്തെ ലൈവ് മറക്കണ്ട, കൃത്യം 7 മണിക്ക് ഷാഹിദ് സാറിന്റെ ലൈവ് ഉണ്ടാവും. മാത്തമാറ്റിക്സിന്റെതാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാത്തമാറ്റിക്സിന്റെ കോൺസെപ്റ്റുകളും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടായിരിക്കും സാറിന്റെ ലൈവ് മുന്നോട്ട് പോവുക. എല്ലാവരും കൃത്യം 7 മണിയാകുമ്പോൾ സൈലത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ക്ലാസ് ഇത്രയും നേരം കണ്ടിരുന്നതിന് നന്ദി. താങ്ക്.